ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഒരുവിധം നമ്മൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിളൊക്കെ ഓടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ആഗ്രഹമാണ് ഒരു വലിയ വണ്ടി ഓടിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ ചേട്ടന്മാരൊക്കെ നമ്മൾ ബസ്സിലിരുന്ന് പണ്ട് മുൻ സീറ്റിൽ സൈഡിലിരുന്ന് പോകുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ചേട്ടൻ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കാൻ പറ്റിയാലോ എന്ന്, അല്ലേ? അപ്പം നമുക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക്, നമുക്ക് പുതിയതായിട്ട് പിള്ളേർ ഒരുപാട് പേര് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടോ എങ്ങനെ നമ്മളൊരു ഹെവി വെഹിക്കിൾ ഓടിക്കാൻ പഠിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു സമ്പൂർണ്ണ വിവരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് പൂർണ്ണമായിട്ട് കാണുക. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പോലീസ് ഡ്രൈവർ, അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലികളിൽ ഒരുപാട് ഡ്രൈവർ വേക്കൻസികൾ വരാറുണ്ട്. അതിലേക്ക് വേണ്ടി ഒരുപാട് പിള്ളേർ, യുവാക്കൾ ഡ്രൈവ് ഹെവി ലൈസൻസ് എടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുക എന്നതിലേക്ക് ഉപരി, നമ്മളൊരു മനുഷ്യൻ്റെ ഒരു AK-47 തോക്ക് കൊടുത്തിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ഉണ്ടാക്കുന്ന ജീവഹാനിക്കും അപകടത്തിനേക്കാളും കൂടുതലായിട്ടുള്ള അപകടങ്ങളും ജീവഹാനികളും ഈ കിടക്കുന്ന ഈ ഹെവി വെഹിക്കിൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ വണ്ടി ഓടിക്കുക എന്നതിലുപരി, ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ വണ്ടി ഓടിക്കുക, അതാണ് ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. നമുക്ക് വീഡിയോ എടുക്കുക. ഒരു വണ്ടി നമ്മൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യമേ ഡ്രൈവർ സീറ്റിൽ പോയി കയറിയിരിക്കുക എന്നുള്ളതല്ല. എന്താണ് വണ്ടി എന്ന് നമ്മളറിയുക, വണ്ടിയുടെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനം, നമ്മളൊരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മൾ ആദ്യമൊക്കെ ഒരു ഡ്രൈവർ സീറ്റ് കയറിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വണ്ടി ഓടിക്കലിൽ പൂർണ്ണത വരില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കുമ്പോൾ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ടിയുടെ എൻജിൻ ഓയിലാണ്. കാരണം എന്നാൽ ഒരു എൻജിൻ്റെ രക്തം എന്ന് പറയുന്നത് തന്നെ എൻജിൻ ഓയിലാണ്. അപ്പോൾ അത് എപ്പോഴും കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കിയിരിക്കണം. അല്ലാതെ അത് എന്തെങ്കിലും കുറവോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻജിൻ ഡാമേജ് ആവാനും വണ്ടിയുടെ മൊത്തം കാര്യങ്ങളും തകരാറാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഓയിൽ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓയിൽ നോക്കുന്ന തന്നെ നോക്കാം. ഇവിടെ ഒരു കേജ് ഉണ്ട്. പല വണ്ടികൾക്കും പല രീതിയിലായിരിക്കും കേജുകൾ, പല സ്ഥലത്തായിരിക്കും. അപ്പോൾ ഈ വണ്ടിയുടെ അത് പുറകു ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ കേജിനൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാക്സിമം മിനിമം അങ്ങനെ രണ്ട് മാർക്കുകളാണുള്ളത്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇപ്പോൾ നോക്കുക. നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഈ മിനിമത്തിന് താഴേക്ക് ഒരു കാരണവശാലും ഓയിൽ കുറഞ്ഞു പോകാൻ പാടില്ല. മാക്സിമത്തിൻ്റെ മുകളിലേക്കും കയറാതെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ രണ്ടിലും ഏകദേശം മാക്സിമത്തിനോട് തന്നെ കറക്റ്റ്, ഇതാണ് കറക്റ്റ്, ഇവിടെ നിൽക്കുകയാണ് കറക്റ്റാണ്. ഏകദേശം മുക്കാ ഭാഗത്തോളത്തിന് മേലെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കറക്റ്റായിട്ടുള്ള ലെവലെന്ന് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കാതെ ഒരു കാരണവശാലും വണ്ടി എടുക്കരുത്. വണ്ടിയുടെ കൂളൻ്റ് നോക്കുക എന്നുള്ളത്, നമ്മുടെ എഞ്ചിനെ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് കൂളൻ്റ്. അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിരിക്കണം, ഇല്ലെങ്കിൽ വണ്ടി ഓവർ ഹീറ്റ് ആവാനും അതുപോലെ തന്നെ പിസ്റ്റൺ പിടിച്ച് വണ്ടി നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളെപ്പോഴും വെള്ളം ചെക്ക് ചെയ്യണം. അതിൻ്റെ വെള്ളം എന്ന് പറയും കൂളൻ്റാണ് ഇപ്പോൾ ഒഴിക്കണം എല്ലാ വണ്ടികളിലും. അപ്പോൾ കൂളൻ്റ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയേറ്ററിൽ സാധാരണ നോക്കാറുണ്ട്. ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്കൊക്കെ പുറത്ത് ടാങ്കുകൾ വരും. ടാങ്കിൽ തന്നെ രണ്ട് ഹൈയുണ്ട് ലോയും ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ വെള്ളം നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ടയറുകളെല്ലാം കണ്ടീഷനാണെന്ന് ഉറപ്പുവരുത്തുക. കറക്റ്റായിട്ടുള്ള എയർ അതിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അത് ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് തട്ടി നോക്കിയാൽ മതി. കല്ലുകൊണ്ടോ ഇതുകൊണ്ടോ നമ്മൾ തട്ടി നോക്കിയാൽ മതി. അപ്പോൾ നല്ല ടെമ്പറായിട്ടുള്ളൊരു സൗണ്ട് കേൾക്കുകയാണെങ്കിൽ വണ്ടിയുടെ ടയറിൽ എയർ ഉണ്ട്, പഞ്ചറൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ടയർ എവിടെയെങ്കിലും ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടോ, ടയറിൻ്റെ നൂലോ മറ്റോ തേയ്മാനം സംഭവിച്ച നൂലോ മറ്റോ പുറത്ത് കാണുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ടയർ കണ്ടീഷനാണ് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ടയർ ശ്രദ്ധിക്കുന്ന കാര്യ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വീൽ ബോൾട്ടുകളാണ്. ഈ വീൽ ബോൾട്ടുകൾ ചില സമയത്ത് നമ്മൾ ടൈറ്റ് ചെയ്താലും ഓട്ടോമാറ്റിക്കലി ലൂസ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ വീൽ ബോൾട്ടുകളെല്ലാം ടൈറ്റാണെന്ന് ശ്രദ്ധിക്കണം.
അപ്പോൾ എങ്ങനെയെങ്കിലും ഈ വീൽ ബോൾട്ട് നമുക്ക് ചിലപ്പോൾ തിരിച്ചു നോക്കുമ്പോൾ ലൂസ് ആവണമെന്നില്ല. പക്ഷേ അത് എന്തെങ്കിലും കാരണവശാൽ ലൂസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു മാർക്ക് വരും. ഈ വീൽ ഈ ഇതിൻ്റെ ഡ്രം മുകളിലേക്കും താഴേക്കും കയറി ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ചെറുതായിട്ട് ഒരു ഒരയുന്നതിൻ്റെ ഒരു പാട് വരും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ കൈകൊണ്ട് തിരിച്ചു നോക്കുമ്പോൾ ലൂസൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചെറിയ ലൂസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു മുകളിലേക്കും താഴേക്കും ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ ഡ്രം ഒരയുന്നതിൻ്റെ ഒരു പാട് ഇവിടെ വരും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അതിനെ വണ്ടി നിർത്തി അതിന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ടയറിൻ്റെ ഭാഗത്ത് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വണ്ടിയുടെ ബാറ്ററിയുണ്ട്, ബാറ്ററിയുടെ വാട്ടർ ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുക. അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മെക്കാനിക്ക് അടുത്ത് ചെക്ക് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ വീൽ ഗ്രീസ്, വീലിനുള്ള ഗ്രീസ് ഉണ്ട്. ആ ഗ്രീസ് ഒരു പരിധി വരെ ഓടിക്കഴിയുമ്പോൾ അത് ലൂസായി കഴിയുമ്പോൾ അത് മാറ്റി പുതിയ ഗ്രീസ് ഇട്ട് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ ഒരു രണ്ടോ മൂന്ന് മാസം കൂടുമ്പോൾ ചെയ്യേണ്ടതാണ്. പിന്നെയെന്ന് പറയുമ്പോൾ അലൈൻമെൻറ്റൊക്കെ ഒരു 50,000 കിലോമീറ്ററിലൊക്കെ അലൈൻമെൻറ്റൊക്കെ നോക്കണം. കാരണം എന്ന് കഴിഞ്ഞാൽ ചെറിയ വണ്ടികളൊക്കെ ആകുമ്പോൾ ഒരു 10,000 കിലോമീറ്ററിലൊക്കെ സർവീസ് ചെയ്യും. ഇതൊക്കെ ആകുമ്പോൾ ഒരു 50,000 കിലോമീറ്ററിൽ അല്ലെങ്കിൽ 40,000 കിലോമീറ്ററിലൊക്കെ ആയിരിക്കും സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് ലോങ് പോകുന്ന വണ്ടികളൊക്കെ ആകുമ്പോൾ വഴിയിൽ വെച്ച് കംപ്ലൈൻറ്റ് ആവുന്ന സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പരമാവധി മെയിൻ്റനൻസ് അപ്പം ചെയ്ത് തന്നെ വണ്ടി ഉപയോഗിക്കാനായിട്ട് പുതിയതായിട്ട് വരുന്ന പിള്ളേരൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം സ്റ്റാർട്ട് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെവി വെഹിക്കിളിലെ ഏകദേശം വണ്ടികൾ എല്ലാ വണ്ടികളും തന്നെ എയറിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ക്ലച്ചൊക്കെ ഓയിൽ ക്ലച്ചുകളായിരുന്നു, ഇപ്പം എല്ലാം എയർ ക്ലച്ചുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എയർ ക്ലച്ച് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എയർ എന്ന് പറഞ്ഞ സംഭവം വണ്ടിയിൽ എയർ മെയിൻ ആയിട്ടുള്ള സംഭവമാണ്. അത് ടയറിൻ്റെ എയറല്ല, ടാങ്കിൽ, അതായത് നമ്മളെ ബ്രേക്കും ക്ലച്ചൊക്കെ പ്രവർത്തിക്കുന്ന എയർ മൂലമാണ്. എയറിൻ്റെ പ്രഷർ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ഓയിലൊക്കെ ആയിരുന്നു, ഓയിലൊക്കെ അത്ര കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ എയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയറിൻ്റെ രണ്ട് ടാങ്ക് ഉണ്ടാവും, ക്ലച്ചും എയർ ക്ലച്ചാണെങ്കിൽ മൂന്ന് ടാങ്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടിൽ കാണിക്കും, ചിലതിൽ മീറ്ററുകളായിരിക്കും, ചിലതിൽ അതിൻ്റെ ഒരു ഇലക്ട്രിക് മീറ്ററായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ എപ്പോഴും എയർ ഫുള്ളാക്കിയതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. എയർ ഫുൾ അല്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ നിൽക്കില്ല, അപകടങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മളൊരു ബ്ലോക്കിൽ പെട്ടു, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചവിട്ടി എയർ ഇറങ്ങി പോകുന്നൊരവസ്ഥ വരും. ഈ എയർ താന്നു പോകുന്നതനുസരിച്ച് തന്നെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു തീരെ മീറ്റർ എയർ താന്നു പോയി അലാറം വല്ലതും അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി അവിടെ നമ്മൾ നിർത്തി, അതായത് ചവിട്ടി നിർത്തിയിട്ട് എയർ കയറ്റിന് ശേഷം മാത്രം വണ്ടി എടുക്കാവുള്ളൂ. പുറകെ കിടന്ന് മറ്റുള്ള വണ്ടിക്കാർ ഓൺ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹെവി വെഹിക്കിൾ എയർ കഴിഞ്ഞ വണ്ടി ഒരിക്കലും നമ്മൾ ഓടിക്കരുത്. ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ചവിട്ടി നോക്കുമ്പോൾ അതിൽ വണ്ടി നിൽക്കില്ല, വൻ അപകടം തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ച് ബ്ലോക്കുകൾ പോലുള്ള സ്ഥലത്ത് മുമ്പസ്റ്റ് ഒരുപാട് വണ്ടികൾ നിൽക്കുന്നുണ്ടാവും, ചെറുവണ്ടികളായിരിക്കാം. അപ്പോൾ നമ്മൾ എയർ കഴിഞ്ഞ ഒരു വണ്ടി മുന്നോട്ട് പുറകിലത്തെ ആൾക്കാരുടെ ശല്യം കാരണം വണ്ടി എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കരുത്. നമ്മുടെ സേഫ്റ്റി നോക്കി മാത്രമേ നമ്മളെപ്പോഴും വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. നമ്മുടെ സേഫ്റ്റിയേക്കാൾ ഉപരി നമ്മുടെ മറ്റുള്ള ആൾക്കാരെ സേഫ്റ്റി നമ്മൾ നോക്കുക, പ്രത്യേകിച്ച് ഒരു ഹെവി വെഹിക്കിൾ ആയതുകൊണ്ട്. അപ്പോൾ ടാങ്കിൻ്റെ എയറിൻ്റെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എയർ കയറ്റിയതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കുക. അതുപോലെ തന്നെ എന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ, പിന്നെ ഇവിടെ ഇതുണ്ട്, ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ ഉണ്ട്. അപ്പോൾ എയർ എല്ലാം കയറിക്കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ റിലീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുവരെ അത് ഹാൻഡ് ബ്രേക്കിൽ തന്നെ കിടക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് തോന്നും. അപ്പോൾ ആ കാര്യങ്ങൾ ആയി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച്, മറ്റുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മളെപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ ഹെവി വെഹിക്കിൾ ഓടിക്കാൻ പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് എപ്പോഴും ലൈറ്റ് വെഹിക്കിൾ ഓടിച്ച് പഠിച്ച ഒരാൾ മാത്രം ഹെവി വെഹിക്കിൾ ഓടിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു കാറ് എങ്ങനെ ഓടിക്കാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് ഒരു ലൈറ്റ് വെഹിക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന ആൾക്കാർക്കായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഹെവി വെഹിക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ അതിൻ്റെ വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞ് നമ്മളൊരു വണ്ടി ഓടിക്കാൻ, ഒരു കാറോ മറ്റോ കാര്യങ്ങളൊക്കെ ഓടിക്കാൻ അറിയുന്നവർ മാത്രമാണ് ഈ പരിപാടിക്ക് ചെയ്യാൻ പാടുള്ളൂ. അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും, ഒന്നും പറ്റില്ലെങ്കിലും ബ്രേക്കിനും ചവിട്ടി നിർത്താൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക മെയിനായിട്ട്. പിന്നെ ഇതിനുള്ളിൽ നിന്ന് വെച്ചാൽ അടുത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ക്ലച്ച് ചവിട്ടുക, ക്ലച്ച് ചവിട്ടിയതിന് ശേഷം നമ്മൾ ചാവി ഓൺ ചെയ്ത് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക. ആ കാര്യങ്ങളായി. ഗിയറുണ്ട്. അപ്പോൾ ഗിയറിൽ ഇതിപ്പോൾ ഫോർവേഡ് 7 ഗിയറും റിവേഴ്സ് അങ്ങനെ 8 ഗിയറുള്ള വണ്ടിയാണത്. അപ്പോൾ അങ്ങനെ 8 ഗിയറുള്ള ഒരു വണ്ടിയാണ്.
അപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ 10 ഗിയറൊക്കെ ഉള്ള വണ്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. വളരെ ഒരു ചെറിയ ഗ്യാപ്പിലായിരിക്കും ഇതിൻ്റെ ഗിയറിൻ്റെ ഗ്യാപ്പ് കിടക്കുന്നത്. ഒരു ഗിയറിന് അടുത്ത ഗിയറിലേക്ക് മാറുന്ന വളരെ ചെറിയൊരു ഷിഫ്റ്റിംഗ് മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ലൈറ്റായിട്ട് വേണം ഷിഫ്റ്റ് ചെയ്ത് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഹെവി വെഹിക്കിളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഈ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലച്ചിൽ കാല് വെച്ച് ഓടിക്കുക എന്ന് പറയുന്നത്. ഒരു കാരണവശാലും അത് ചെയ്യരുത്. നമ്മൾ ക്ലച്ച് കാല് വെക്കുന്നതോടുകൂടി നമ്മുടെ ഒരു ആർ ടി ഒ ടെസ്റ്റിന് പോയതുകൊണ്ട് അത് പാസ്സാക്കില്ല. ആർ ടി ഒ ക്ലച്ച് കാല് വെച്ചതിൻ്റെ കാര്യത്തിൽ നമ്മളെ ഇത് ചെയ്ത് കളയും, നമ്മളെ തോപ്പിച്ച് കളയും. അപ്പോൾ അത് കാരണം ഒരു കാരണവശാലും ക്ലച്ചിൽ കാല് വെച്ച് ഓടിക്കരുത്. നമ്മൾ ആവശ്യം പ്രത്യേകിച്ച് എയർ ക്ലച്ചുകൾ ആയതുകൊണ്ട് തന്നെ, ഈ സമയത്ത് എയർ ക്ലച്ചുകൾ ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ ക്ലച്ചിൽ കാല് വെച്ച് ഓടിക്കരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ എത്രയും നല്ല രീതിയിൽ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ തൃശ്ശൂർ പാലക്കാട് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചേട്ടൻ ഗിയർ മാറുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പുറകേക്ക് നമ്മുടെ നടുവരെ പൊട്ടിപ്പോകും. ആ ചേട്ടൻ ഏതാണ്ട് ആ വണ്ടിയോടെ എന്താണ്ട് വൈരാഗ്യം ഉള്ള പോലെയാണ് ഈ ഗിയറുകൾ മാറുക. ചില ഡ്രൈവർ നമ്മൾ കാണുമ്പോൾ അടിച്ചൊരു ഒറ്റ ഇടലും അടിയും പൊട്ടിക്കലും സൗണ്ടും, ആ ഗിയർ ബോക്സ് പൊളിച്ചിട്ട് ആ ഡ്രൈവർമാർക്ക് എന്താ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മളെന്ന് വെച്ചൊരു വണ്ടി എന്ന് പറയുമ്പോൾ അത് ഏത് വണ്ടി ആയിക്കോട്ടെ, ആ വണ്ടീനെ നമ്മൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ, അതായത് ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഡ്രൈവർമാരാണ്. അതിപ്പോൾ എത്ര വലിയ ആളിരുന്നാലും അത് ഡ്രൈവർ ഡ്രൈവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ വണ്ടീനെ നശിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കുക. അപ്പോൾ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ട്, ഏറ്റവും സ്മൂത്തായിട്ട് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുക. അപ്പോൾ നമുക്ക് ഒരു വണ്ടിയോടുള്ളൊരു ഇത്, നമ്മുടെ കമ്മിറ്റ്മെൻറ്റെന്നോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം, അത് നമ്മളെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു വാഹനത്തിനോട് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക്കായിട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ റണ്ണിങ്ങിൽ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പറയേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഈ ഹെവി വെഹിക്കിൾ ഓടിക്കാൻ സമയത്ത്, അത് റണ്ണിങ്ങിൽ പറയാമെന്ന് വിചാരിച്ചത്, അന്നേരം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഇതൊന്ന് പറയുകയാണ്, നമ്മൾ ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എനിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ്. അതായത് നമ്മൾ ഒരു കയറ്റം കാണുകയാണ്, നമ്മൾ ലോഡ് പുറത്ത് ലോഡ് കൊണ്ട് ഒരു വണ്ടി കൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു കയറ്റം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ കയറ്റത്തിൽ ചിലപ്പോൾ ഇതിൽ ഇപ്പോൾ സാധാരണ ഡ്രൈവർമാർ പറയുന്നത്, ഇവിടെ ഫസ്റ്റ് ഗിയറിൽ പറയണത് ഹൈ ഗിയർ എന്ന് പറയും, സെക്കൻഡ് ഗിയർ മുതലാണ് ഒന്ന് രണ്ടെന്ന് പറയുക. ഇതിൻ്റെ എഴുതിയിരിക്കുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ വണ്ടി സാധാരണ നല്ല കയറ്റങ്ങൾ മാത്രമേ ഇടാറുള്ളൂ, ബാക്കിയൊക്കെ സെക്കൻഡ് ഗിയറിൽ നമ്മൾ പോകാറുള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് ഗിയറിൽ കയറി ഏറ്റവും സാധനം മേലെ എത്താറാകുമ്പോൾ നമുക്ക് തോന്നുകയാണ് വണ്ടി ഇനി മുകളിലേക്ക് മുമ്പോട്ട് കയറാനുള്ള ഇതില്ല, വലി മുക്കി നിൽക്കാൻ പോകാൻ തോന്നുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു 30 കിലോമീറ്റർ സ്പീഡിലായിരിക്കും തോന്നണം നമുക്ക് മുകളിൽ എത്തില്ലാന്ന്. അപ്പം തന്നെ നമ്മൾ ഈ ഗിയറിനെ പിടിച്ച് ഫസ്റ്റിലേക്ക് ഇടാനുള്ള ശ്രമം തുടങ്ങുകയാണ്. ഈ ശ്രമം തുടങ്ങാൻ കഴിഞ്ഞാൽ ഇതിനെ പിടിച്ച് ഇതിനെങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ആക്കാനല്ലാണ്ട് ഈ സാധനം ഒരിക്കലും ഫസ്റ്റ് ഗിയറിലേക്ക് വീഴില്ല. സൗണ്ട് വരും, അതിൻ്റെ ഗിയർ ബോക്സിൽ നിന്ന് സൗണ്ടുകളൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഹൈ ഗിയർ, അതായത് ഹൈ ഗിയറിലേക്ക് നമ്മൾ വണ്ടി ഇടുന്ന ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുന്നത്, 10 കിലോമീറ്റർ സ്പീഡിന് താഴെയാണെങ്കിലാണ് അത് വളരെ സ്മൂത്തായിട്ട് വീഴുള്ളൂ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, 10 കിലോമീറ്റർ സ്പീഡിന് മുകളിലേക്കാണ് ഹൈ ഗിയർ ഇടാൻ ശ്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വീഴില്ല. വീഴുന്നത് മാത്രമല്ല, ഗിയർ ബോക്സിൽ സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങും, ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഒരു കാരണവശാൽ നമ്മളൊരു കയറ്റം കയറി ഏകദേശം വണ്ടി വലിമുട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്ററിന് താഴെയാകുമ്പോൾ പക്ഷേ കറക്റ്റ് ഷിഫ്റ്റിംഗ് ആയിരിക്കണം. നമ്മളാ കറക്റ്റ് ആ വണ്ടി ആ സ്മൂത്ത് ആവലും വണ്ടിയുടെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് അത് ഗിയർ വീഴും. അല്ലാതെ നമ്മളതിനെ തള്ളി ഇടാൻ പറ്റില്ല. അത് നമുക്ക് റണ്ണിങ്ങിൽ ഒരു ദിവസം ഈ വീഡിയോ തന്നെ ബാക്കി ഭാഗത്തിൽ നമുക്ക് എങ്ങനെയാണ് ഹൈ ഗിയർ നമ്മൾ സ്മൂത്തായിട്ട് ഇടണമെന്നുള്ളത് ഞങ്ങൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്തരങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ബേസിക്കായിട്ടുള്ള കാര്യം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇവിടും വൃത്തിയും മെടുവാക്കിയിട്ട് സൂക്ഷിക്കുക, ക്ലീനാക്കി ഇടാൻ ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മൾ അതിനോട് ചെയ്യുന്നൊരു മാന്യതയുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ പറഞ്ഞു തരുന്നത് നമ്മൾ ഒരു ഡ്രൈവറായി ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതിനേക്കാൾ ഉപരി ഒരു നല്ല രീതിയിൽ അതിനെ ചെയ്യാനായിട്ട് പലരും പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോൾ നമ്മളത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവവിശ്വാസമാണെങ്കിൽ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഒരു നമ്മൾ നിർഗ്ഗെ വെച്ചിട്ട് എടുക്കുക. അതൊക്കെ നമ്മളെ മുന്നോട്ടുള്ള യാത്രകളിൽ ഒരു ഏത് ശക്തിയാണെങ്കിലും നമുക്കത് ഒരു നമ്മുടെ സംരക്ഷണം നൽകാനായിട്ട് കാരണമാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത്രയുമാണ് നമ്മുടെ വണ്ടിയിലിരുന്ന് പറയാൻ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ നമുക്ക് നല്ല റണ്ണിങ്ങിലുള്ള വീഡിയോകൾ അതിൻ്റെ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ആദ്യം ക്ലച്ച് ഔട്ടി വണ്ടി ന്യൂട്രാക്കി ഇൻഡിക്കേഷൻ ഓണാകാൻ വേണ്ടി 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. ആ ബീപ് സൗണ്ട് നിന്നു.
ഓണാക്കി. അപ്പോൾ നമ്മൾ വണ്ടി ഓണായി കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ റണ്ണിങ്ങിൽ ഇടുക. കാരണം അതിൻ്റെ അടിയിലാണ് ക്രാങ്കസിലാണ് ഏറ്റവും അടിയിലാണ് അതിൻ്റെ ഭാഗത്താണ് നമ്മുടെ ഓയിലൊക്കെ കിടക്കുന്നുണ്ടാവുക. അതൊക്കെ എൻജിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ചെല്ലാനായിട്ട് ഒരു ഒരു മിനിറ്റ് വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് ഇടുന്നതല്ലാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പം തന്നെ എടുത്ത് വണ്ടി പോകുന്നതിനേക്കാൾ നല്ലത് ഒരു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ കിടക്കുന്ന ഓയിലെല്ലാം എൻജിൻ്റെ എല്ലാ ഓയിലിൻ്റെ ഭാഗങ്ങളെല്ലാം താഴേക്കായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓയിലെല്ലാം താഴെയായിരിക്കും കിടക്കുക. അപ്പോൾ അതൊന്ന് പമ്പ് ചെയ്ത് മുകളിലേക്കെല്ലാം സ്പ്രെഡായി കഴിയുമ്പോൾ നല്ല ലൂബ്രിക്കേഷൻ, പിസ്റ്റനൊക്കെ നല്ല ലൂബ്രിക്കേഷൻ കിട്ടാനായിട്ടേക്കും സഹായിക്കും. അപ്പോൾ അതിൻ്റെ ടർബോയിലേക്കൊക്കെ ഓയിൽ അതെല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. വണ്ടിയുടെ ഹെവി വെയിറ്റിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് മൂന്ന് തരത്തിലുള്ള സംഭവങ്ങൾ ചേർത്തിട്ടാണ് നമ്മുടെ ഹെവി വെഹിക്കിളിൻ്റെ ബ്രേക്കിങ് നമ്മൾ കണ്ടീഷൻ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു നമ്മുടെ താഴെ കാണുന്ന ബ്രേക്ക് മാത്രം ചവിട്ടിയിട്ട് ഒരിക്കലും നമുക്ക് ബ്രേക്കിങ് ചെയ്യാൻ പറ്റില്ല. അതിനോട് തന്നെ ഇവിടെ എൻജിൻ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗിയർ, ഈ മൂന്നും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ വലിയ ഇറക്കങ്ങളിലൊക്കെ നമ്മൾ വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റത്തിന് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഒരു വലിയ ചുരം ഇറങ്ങാന്ന് വിചാരിക്കുക, നമ്മൾ 10-20 കിലോമീറ്റർ ഉള്ള ഒരു ചുരം ഇറങ്ങുകയാണ്, മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ നമ്മൾ മുകൾ ഭാഗം മുതൽ തന്നെ ഈ വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ താഴെ വരുമ്പോഴേക്കും ഡ്രമ്മും ലൈനറും കൂടെ ഉരഞ്ഞിട്ട് ഡ്രമ്മ് പഴുത്ത് ട്യൂബും ടയറും കൂടെ പൊട്ടും. അപ്പോൾ ഒരു കാരണവശാലും മുകൾ മുതൽ നമ്മൾ ചവിട്ടി ഇറക്കിക്കൊണ്ട് വരരുത് വണ്ടി. അതിന് പകരം നമ്മൾ ഏത് ഗിയറിലാണല്ലോ കയറുന്നത്, ആ ഗിയർ തന്നെ ഗിയർ ഇട്ടതിന് ശേഷം എൻജിൻ ബ്രേക്ക്, എൻജിൻ ബ്രേക്ക് ഓരോ വണ്ടിക്കും ഓരോ ഭാഗത്തായിരിക്കും. ഇതിനിപ്പോൾ ഇവിടെ സൈഡിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ സൈഡിലാണ്, ചില സ്വിച്ചായിട്ട് വേറെ വരും. അപ്പോൾ നമ്മൾ ഈ എൻജിൻ സ്വിച്ച് ഇട്ട് എൻജിൻ ബ്രേക്ക് ഇട്ടതിന് ശേഷം ആക്സിലേറ്റർ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻജിൻ ബ്രേക്ക് ഓഫാവും, ക്ലച്ച് ഔട്ടിയാലും എൻജിൻ ബ്രേക്ക് ഓട്ടോമാറ്റിക് ഓഫാവും. അപ്പോൾ നമ്മൾ ഇറക്കത്തിൽ ഗിയറിൻ്റെ ക്ലച്ചും ആക്സിലേറ്റർ ചവിട്ടാത്ത സമയത്ത് എൻജിൻ ബ്രേക്ക് ഓട്ടോമാറ്റിക്ക് വർക്കാവും. അപ്പോൾ എൻജിൻ്റെ ആ എൻജിൻ്റെ പ്രഷർ കൊണ്ട് ആ എൻജിൻ്റെ കറക്കത്തിനെ അത് കുറയ്ക്കും. കറക്കം കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീല് കറക്കം മെല്ലെ ആകും, ഒരു ബലം കിട്ടും അതിന്. അപ്പോൾ അത് ഒരു രീതി. രണ്ടാമത്തേത് അതിനെ സപ്പോർട്ട്, എൻജിൻ ബ്രേക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെല്ലെ ബ്രേക്കിൽ സ്പീഡ് ഒരുപാട് ആവുകയാണ്. ഇറക്കത്തിൽ എൻജിൻ ബ്രേക്കും ലോ ഗിയറിൽ വിട്ടിട്ടും പിന്നെയും സ്പീഡ് ഒരുപാട് ആവുകയാണെങ്കിൽ ചില സമയം ഇടയ്ക്ക് മാത്രം അതിനൊന്ന് ചവിട്ടി ആ സ്പീഡിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി മാത്രം, അതായത് നമ്മൾ ഒരു ഇറക്കം ഇറങ്ങുമ്പോൾ എൻജിൻ ബ്രേക്ക് ഇട്ടിട്ട് പോകുന്ന സമയത്ത് ആ നല്ല റേസായി ഭയങ്കരമായിട്ട് റേസായി ആർ പി എം ഹൈയിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിന്മേ കാല് വെച്ച് ആ സ്പീഡിനെ കുറയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ ആർ പി എം കുറയും, ആർ പി എം കുറഞ്ഞ് കഴിയുമ്പോൾ എൻജിൻ്റെ ആ റേസിങ് കുറയും. അപ്പോൾ നമ്മൾ മെല്ലെ ഇറങ്ങിപ്പോവുക. പിന്നെ ആ ഇറക്കം പിന്നെ കുത്തനെ ഇറക്കം കൂടി കഴിയുമ്പോൾ വീണ്ടും വണ്ടിയുടെ റേസിങ് കൂടും, ആർ പി എം കൂടും. അപ്പോൾ വീണ്ടും നമ്മൾ ബ്രേക്കിന് കാല് വെച്ച് കുറയ്ക്കുക, വീണ്ടും ബ്രേക്കിന് കാലെടുക്കുക. ഇതിപ്പോൾ ഇത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇറക്കമാണ്, നമ്മളിപ്പോൾ ഇറക്കത്തിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ബ്രേക്ക് ഇട്ടു, എൻജിൻ ബ്രേക്ക് ഇട്ടതിന് ശേഷം ലോ ഗിയറിലാണ് വണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്കിന് കാല് വയ്ക്കണതാണ്, പക്ഷെ സ്പീഡ് കൂടി, അപ്പോൾ നമ്മൾ കാല് വെച്ചു. അപ്പോൾ ഒരു ഗിയർ കൊണ്ട് നമ്മൾ ഡൗൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും വണ്ടി പിന്നെയും സ്ലോ ആയി. ഇപ്പോൾ എൻജിൻ ബ്രേക്ക് നമ്മൾ ബ്രേക്കിൽ കാലേ വെച്ചിട്ടില്ല, എൻജിൻ ബ്രേക്കിലും ലോ ഗിയറിലും കൂടെ ഒരുമിച്ചാണ് വണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്കിൽ കാല് വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, വണ്ടി വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമുക്കൊന്നും പേടിക്കണ്ട. പക്ഷേ ഡ്രമ്മ് നമ്മൾ ബ്രേക്ക് വിട്ട് ഡ്രമ്മ് ചൂടാവുന്ന കാര്യമില്ല. ഈ പല പിള്ളേരും ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞ ശേഷം ഈ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. അവർ പൊതുവെ ഈ ചുരം കറങ്ങുന്ന സമയത്ത് മുകൾ മുതൽ ചവിട്ടി പിടിക്കും, ബ്രേക്കിന് ചവിട്ടി പിടിക്കും, ലൈനറും ഡ്രമ്മും കൂടെ അറിഞ്ഞ് ചൂടായി താഴെ വരുമ്പോഴേക്കും പുക വരും, ടയറിന് പുക വരും ചെയ്യും. ഒരു 150% ടയറ് ഓരോന്നോരോന്നായിട്ട് പോകാൻ തുടങ്ങും. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. ചുരമൊക്കെ ഇറങ്ങുന്ന സമയത്തും ഒക്കെ നമ്മൾ പരമാവധി ലോ ഗിയറിൽ വണ്ടി ഇട്ടതിന് ശേഷം എൻജിൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. എൻജിൻ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇറക്കം ഇറങ്ങുമ്പോൾ ബ്രേക്കിൽ കാല് വയ്ക്കാതെ ഇറങ്ങുക. ഒരുപാട് സ്പീഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ബ്രേക്കിൽ കാല് വയ്ക്കുക, അങ്ങനെ ഓടിച്ചു പഠിക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലോങ് ഓടിയാലും വണ്ടിയുടെ ഡ്രമ്മ് ചൂടാവുകയോ നമ്മുടെ കയ്യിൽ ഒരു കൺട്രോൾ ഇല്ലാതെ വണ്ടി ഇറക്കത്തിൽ ഭയങ്കര സ്പീഡിൽ പോവുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ
അപ്പൊ നമ്മള് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഹെവി വെഹിക്കിളിന് നിയമപ്രകാരം അനുവദിച്ചിട്ടുള്ള ഭാഗം എന്ന് പറയണത് റോഡിന്റെ ഇടത് ഭാഗം ചേർന്ന് വണ്ടി ഓടിക്കുക. ഫോർ ലൈൻ ആണെങ്കിൽ കൂടിയും നമ്മള് ഇടത് ഭാഗത്തെ ട്രാക്കിൽ കൂടെ വേണം വണ്ടി ഓടിക്കാനായിട്ട്. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്കാണ്, അപ്പൊ സ്പീഡ് പോണ വണ്ടികൾക്കുള്ള ട്രാക്കാണ്. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ അതിന്റെ വണ്ടി ഓടിച്ച് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. മിക്ക തമിഴൻ വണ്ടികളും കാണാം നമുക്ക് ഈ റൈറ്റ് ട്രാക്കിൽ കൂടെ അല്ലാണ്ട് അവര് വണ്ടി ഓടിക്കാറേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഉണ്ടാകുന്ന വെച്ചാൽ ഈ ലോഡും കയറ്റി വണ്ടികളും എല്ലാം സാവധാനത്തിലായിരിക്കും പോണത്. അപ്പൊ നമ്മള് ഇങ്ങനെ മെല്ലെ പോകുമ്പോൾ പുറകെ വരുന്ന വണ്ടികൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മ ലോഡ് കയറ്റി പോണ വണ്ടികൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ ആയിരിക്കും, വേഗത കുറവായതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകേണ്ട. അപ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണം വണ്ടി ഓടിക്കാനായിട്ട്. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു ലൈറ്റ് വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഒരു കാറിലിരുന്ന് കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു ഹെവി വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ രണ്ട് സൈഡിലുള്ള മിററിൽ കൂടെ അല്ലാണ്ട് നമുക്ക് സൈഡ് വശങ്ങൾ വേറെ കാണാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വണ്ടിയുടെ നീട്ടും വീതിയും നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും നമുക്ക്, എന്നാൽ മാത്രമാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ആ കാൽക്കുലേഷൻ തെറ്റിക്കഴിഞ്ഞാല് ആക്സിഡന്റ് ഉണ്ടാവും. നമ്മൾ പുറകോട്ട് എടുക്കുമ്പോഴോ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്ന സമയത്തോ എത്ര മുൻവശത്തേക്ക് കയറിയതിന് ശേഷമാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നല്ല വ്യക്തമായ ധാരണ വേണം. അല്ലാതെ നമ്മൾ വണ്ടിയുടെ കുറച്ചങ്ങ് കയറി കഴിഞ്ഞ് നമ്മുടെ ക്യാബിൻ അങ്ങ് കയറി കഴിഞ്ഞ വഴി തന്നെ നമ്മൾ വണ്ടീനെ നമ്മൾ പെട്ടെന്ന് തന്നെ ലെഫ്റ്റിൽ ഓടിച്ചു കഴിഞ്ഞാൽ പുറകെ വരുന്ന വണ്ടീനെ നമ്മുടെ വണ്ടി ഇടിക്കും. ബാക്കിൽ അത്ര നീട്ടം കിടക്കുന്ന ഭാഗം മറ്റേ വണ്ടിയിൽ തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും വീതി അറിഞ്ഞിരിക്കുക, അത് നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം. അപ്പൊ നമ്മളൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്നൊക്കെയുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. അപ്പൊ മുമ്പിലൊരു വണ്ടി പോകുന്നുണ്ട്, നമ്മളതിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ വണ്ടീനെ നമ്മൾ റൈറ്റ് സൈഡിലൂടെ കയറി എത്ര ദൂരം നമ്മുടെ വണ്ടി മുന്നോട്ട് പോയതിനു ശേഷം ആ വണ്ടിന് എത്രമാത്രം കവർ ചെയ്ത ശേഷമാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് നമ്മുടെ ട്രാക്കിലേക്ക് വരേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കയറുന്ന സമയത്ത് വണ്ടി നമ്മൾ കയറി നമ്മുടെ ക്യാബിൻ ഈ വണ്ടി വണ്ടിയുടെ മുമ്പിലായി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഗ്ലാസ്സിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ആ വണ്ടിയായിട്ട് നമ്മുടെ വണ്ടിയുടെ ഡിസ്റ്റൻസ്, ആ വണ്ടി നമ്മൾ കയറി കവർ ചെയ്ത് കഴിയാറായോ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ വണ്ടി നമ്മൾ മുമ്പത്തേക്ക് നമ്മുടെ ക്യാബിൻ കഴിഞ്ഞ വഴി പിന്നെ അവൻ പുറകിലല്ല ഇനി സൈഡിലല്ല വേണേ അവൻ നോക്കിക്കോട്ടെ പറഞ്ഞ് പോകരുത്. നമ്മുടെ വണ്ടി ഒരു വണ്ടീനെ നമ്മുടെ ഇരിക്കുന്ന ക്യാബിന്റെ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്മുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ഗ്ലാസ്സിൽ നോക്കി കറക്റ്റായിട്ട് ആ വണ്ടിയുടെ ഡിസ്റ്റൻസ് വണ്ടിയുടെ സ്പീഡ് എല്ലാം കണക്കാക്കി വേണം ഓവർടേക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അപകടം ഉണ്ടാവും. കാരണം നമ്മുടെ വണ്ടിയുടെ പുറകിലേക്ക് ഏകദേശം ഈ വണ്ടിക്ക് 20 അടി നീട്ടമുണ്ട്, 20 അടി പുറകിൽ കിടക്കുന്നുണ്ട്. ആ 20 അടിയും ഈ മറ്റേ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടീനെ കവർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി എടുക്കാൻ പാടുള്ളൂ. അത് നമ്മൾ കാണാം. ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഹെവി വണ്ടി ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുക, നമുക്ക് ലോങ് ആയിട്ട് ഒരു വ്യൂ കിട്ടി നമ്മൾ സേഫ്റ്റി ആയിട്ട് ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന ഉറപ്പുള്ള സമയത്ത് മാത്രം ഓവർടേക്ക് ചെയ്യുക. ഒരു കാറ് പോകുന്നവരെ നമുക്ക് 50 കിലോ 100 കിലോ പെട്ടെന്ന് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റിയ സാധനമല്ല. അപ്പൊ നമുക്കൊരു നല്ലൊരു വ്യൂ ലോങ് വ്യൂ കിട്ടി ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്യാം എന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അയാൾ ഒതുക്കി തന്നിട്ടുണ്ട്. വണ്ടികൾ പോയതിന് ശേഷം മാത്രം നമ്മൾ ഓവർടേക്ക് ചെയ്യുക. വേറെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറ്റൂ. നമ്മൾ ആവേശം കാണിച്ച് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. വളവുകളിൽ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ഒരു ഓവർടേക്കിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന നിൽക്കണം. അപ്പം നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു സ്കില്ല് കൊടുക്കും, ഓടിച്ച് ഞാൻ കയറുന്നുണ്ട് അയാൾക്ക് മനസ്സിലായി. ഇപ്പം നമ്മളൊരു വണ്ടി കയറി വരുമ്പോൾ അയാൾ അതനുസരിച്ചിട്ട് നമ്മളെ കൊണ്ട് കയറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ നമുക്ക് ഒരു ചെറിയ സഹായം ഒക്കെ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ വണ്ടീനെ കയറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ക്യാരക്ടർ ഗ്ലാസ്സിൽ നോക്കണം. ആ വണ്ടിയെ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ കഴിയാറായോ അതിനെ കവർ ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞ് മാത്രം. അപ്പം നമ്മൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ക്ലച്ചിൻ്റെ ഓപ്പറേഷൻ എന്നുള്ളതാണ്. എല്ലാവർക്കും കൂടുതൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സിമ്പിളാണ്, പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. നമ്മൾ എപ്പോഴും വണ്ടി എടുക്കുന്ന സമയത്ത് ആദ്യമേ ബ്രേക്ക് ചവിട്ടി പിടിക്കുക. അത് കേട്ടതാണെങ്കിലും
എവിടെ എപ്പോഴാണെങ്കിലും. അതിന് ശേഷം നമ്മൾ ഗിയർ ഇടുന്നു. ഗിയർ ഇട്ടതിന് ശേഷം ബ്രേക്ക് ലൂസാക്കാതെ തന്നെ നമ്മൾ ക്ലച്ചിനെ മെല്ലെ മെല്ലെ റിലീസ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ വണ്ടിക്ക് ഒരു വൈബ്രേഷൻ വരും, ഒരു ലോഡ് വരുന്നതെന്ന് തോന്നും നമുക്ക്. അപ്പോൾ ആ സമയം കഴിയുമ്പോൾ നമ്മൾ മെല്ലെ ബ്രേക്കിനെ കാലെടുത്തു കഴിഞ്ഞാൽ വണ്ടി പിന്നെ എത്ര വലിയ കയറ്റത്താണെങ്കിലും വണ്ടി അങ്ങനെ ഇറങ്ങിപ്പോകില്ല, അങ്ങനെ നിൽക്കും. അതിനുശേഷം മെല്ലെ ആക്സിലേറ്ററിന് ലേശം കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്യുകയാണെങ്കിൽ വണ്ടി മെല്ലെ മൂവായി തുടങ്ങും, അത്രേ ഉള്ളൂ. ഒന്നും കൂടെ പറഞ്ഞുതരാം, ക്ലച്ചും ബ്രേക്കും ഇപ്പോൾ കയറ്റത്ത് നമ്മൾ വണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ചും ബ്രേക്കും കൂടി ചവിട്ടി പിടിക്കുക. അതിനുശേഷം കയറ്റത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഹൈ ഗിയർ ഇടുക. അതിനുശേഷം ക്ലച്ചിനെ മെല്ലെ റിലീസ് ചെയ്ത് കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് കുറച്ച് നമുക്ക് വണ്ടിക്ക് ഒരു വൈബ്രേഷൻ വരാൻ തുടങ്ങും, വണ്ടി ഒരു മൂവാൻ തുടങ്ങുന്ന പോലെ തുടങ്ങും. അപ്പോൾ ആ പൊസിഷനിൽ പിന്നെ ക്ലച്ച് അനക്കം എടുത്ത് കാല് അവിടെ നിർത്തിയതിന് ശേഷം ബ്രേക്കിന് കാലെടുത്താൽ ഏത് കയറ്റത്താണെങ്കിലും ആ വണ്ടി അങ്ങനെ തന്നെ നിൽക്കും. അതിനുശേഷം ആക്സിലേറ്റർ കൊടുത്ത് മെല്ലെ മുന്നോട്ട് പോകും. കുറിച്ച് നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ, ഒരു ഹെവി വെഹിക്കിളിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി അത് അടുത്തായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ വണ്ടിയുടെ റിവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം ഒരുപാട് നീണ്ടു പോകും. അപ്പോൾ അതുകൊണ്ട് അതൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വണ്ടിയുടെ റിവേഴ്സ്, ഹെവി വെഹിക്കിൾ എങ്ങനെയാണ് റിവേഴ്സ് നമ്മൾ പഠിക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ നമ്മൾ ഒരു ഏകദേശം ഒരു പൂർണ്ണമായിട്ടുള്ള വിവരം തന്നെ നൽകാൻ പറ്റില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ഓടിക്കുക മാത്രമല്ല, റോഡിലെ ട്രാഫിക് റൂൾസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പാലിക്കുക, മദ്യപിക്കാതെ വണ്ടി ഓടിക്കുക, ഫോൺ ഉപയോഗിക്കാതിരിക്കുക, പരമാവധി സിഗ്നലുകൾ നോക്കി നമ്മൾ വണ്ടി ഓടിക്കുക, ഓരോ റോഡിലും അനുവദിച്ചിട്ടുള്ള വേഗത നമ്മൾ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ രീതിയിൽ നമ്മൾക്കോ മറ്റുള്ളവർക്കോ യാതൊരു വിധ അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി വീഡിയോ നിർത്തുന്നു, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും വിട പറയുന്നു രാജേഷ് മാത്യു.